ഇതിരിക്കട്ടെ, അഡ്വാൻസ്. ഓ ഓ, മരം നന്നാവണം. താൻ ധൈര്യമായിട്ട് പോടൂരായപ്പ, നല്ല ഒന്നാം തരം മരം തന്നെ നമുക്ക് ഏർപ്പാടാക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവരുത്. ആ ശരി ശരി. മുതലാളി, മുതലാളി, കഴുത ഒക്കെ തെറ്റിച്ചു. തന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്, നോട്ട് എണ്ണുമ്പം വിളിക്കരുതെന്ന്. ഹേയ്, ഇതാരാണപ്പ, ടീച്ചറോ? എന്താ വിശേഷം? ക്രിസ്മസ് അല്ലേ മുതലാളി നാളെ? ലോകം മുഴുവൻ അത് ആഘോഷിക്കും. പക്ഷെ പാവം അനാദി കുട്ടികൾ, അവർക്കാരുണ്ട്? അവർക്ക് വേണ്ടിയാ ഞങ്ങൾ വന്നത്. ഓ, അപ്പൊ അതാണ് പിരിവ്. ഞാൻ വിചാരിച്ച എല്ലാരെയും കൂടെ കണ്ടപ്പോ വല്ല മരവും മേടിക്കാൻ വന്നതായിരിക്കുമെന്ന്. മുതലാളി അങ്ങനെ പറയരുത്. അനാഥ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും കൊടുക്കണം. ക്രിസ്മസ് അല്ലേ മുതലാളി, അവരും സന്തോഷിക്കട്ടെ. ഞാൻ പോലും ക്രിസ്മസ് ആണെന്നും പറഞ്ഞ് ആഘോഷിക്കുന്നില്ല. പിന്നെ ആ തെണ്ടികൾക്ക്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ഏ, വളരെ ദയനീയമാണ് സാർ അനാഥ കുട്ടികളുടെ സ്ഥിതി. എങ്കിൽ പിന്നെ അതുങ്ങളൊക്കെ അങ്ങോട്ട് ചാകട്ടെ. അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ ആവശ്യത്തിലധികം ആളുകൾ പെരുകിയിട്ടുണ്ട്. ആ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, സാറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നന്ദി പെങ്ങളെ, നന്ദി. ഹാപ്പി ക്രിസ്മസ് മുതലാളി. മണ്ടത്തരം ക്രിസ്തുമസ് ആണത്രേ ക്രിസ്തുമസ്. തെണ്ടികൾക്ക് മുതലാളിമാരെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാട്, ക്രിസ്തുമസ്. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? വെറുതെ അല്ല നാട്ടുകാർ ഈ പീശുക്കപ്പത്രോസെന്ന് പറയുന്നത്. ഡോനപ്പോ, നീ വല്ലതും പറഞ്ഞായിരുന്നോ? ഉവ മുതലാളി, എനിക്ക് 1000 രൂപ അഡ്വാൻസ് ആയിട്ട് വേണം. ഏ, കേട്ടില്ല. നാളെ ക്രിസ്മസ് അല്ലേ, 1000 രൂപ. ഓ, തുടങ്ങി ക്രിസ്തുമസ്. എടാ, ഈ ക്രിസ്തുമസ് എന്നും പറഞ്ഞുകൊണ്ട് തുള്ളി നടക്കുന്ന നിന്റെയൊക്കെ അണ്ണാക്കിലോട്ട് ഈ ക്രിസ്തുമസ് ട്രീ കുത്തിയിറങ്ങോ. ശമ്പള ദിവസം ശമ്പളം തരും, അഡ്വാൻസും കിഡ്വാൻസും ഒന്നും തരാൻ പറ്റില്ല. എന്റെ പൊന്നു മുതലാളി, എന്റെ കയ്യിൽ 5 പൈസയില്ല. അളിയനും പെങ്ങളും വിരുന്നിന് വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? നീ തലയും കുത്തി നിക്കണം. ഹലോ. ആ, എനിക്കൊരു കാറുള്ളത് കൊണ്ട് നീ എൻ്റെ കുറേ കാശ് തിന്നു. അതെനി തൻ്റെ വർക്ക്ഷോപ്പിൽ തന്നെ കിടക്കട്ടെ, അല്ലെങ്കിൽ താൻ അതങ്ങോട്ട് പുഴുങ്ങി തിന്നെ. ആ ആ, 5 പൈസ ഞാൻ ഇനി തരില്ല. 5 പൈസ തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. ആ, നീ ഫോൺ വെക്ക്, ഫോൺ വെക്ക്. എന്നെ പറ്റിച്ച് വേറൊരു കിഴങ്ങം വരുന്നുണ്ട്. ആ, നീ നല്ല ബുദ്ധിമാനാ. മനഃപൂർവ്വമല്ല മുതലാളി, വീട് പണി കഴിഞ്ഞപ്പോഴേക്കും രാധയുടെ കല്യാണം ഉറച്ചു. അപ്പൊ എന്റെ കമ്പനിയിൽ നിന്ന് മേടിച്ച മരത്തിന്റെ കാശ് തരണ്ടാന്ന് വെച്ചു. അയ്യോ, അതല്ല മുതലാളി, അടുത്ത മാസം എന്തായാലും തരും. നല്ലത്. ഇനി ഞാനൊരു തമാശ പറയട്ടെ. ഈ മാസം 30-ാം തീയതിക്കകം എന്റെ പണം കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനെ കയറ്റി ഒന്ന് വാട്ടിയെടുക്കും. വകുപ്പുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. കൊറേ കള്ളക്കേസ് ഉണ്ടാക്കി നിന്നെ പോലുള്ള പരാക്രമികളെ ഒതുക്കിയിട്ടുള്ളവനെ ഈ പത്രോസ്. പോട്ടേടാ മോനെ. ആ, നീയാ? എന്താ ജോണിക്കുട്ടി? ചോദിക്കാൻ മടിയുണ്ട് അങ്കിൾ. എങ്കിൽ പിന്നെ ചോദിക്കണ്ട. അങ്കിൾ, വേറെ വഴിയില്ലാഞ്ഞിട്ട് ചോദിക്ക. നാളത്തെ ക്രിസ്മസ് ഗംഭീരമാക്കണമെന്ന് വിനമോനൊരാശ.
അതെ, അതിഗംഭീരമാക്കണം. അതിനിപ്പോ എന്താ? അയൽവക്കത്തെ കൂട്ടുകാർക്ക് കേക്കും മിഠായിയും, നല്ല ഭക്ഷണം, നല്ലൊരു കളിപ്പാട്ടം, ഇത്തിരി കമ്പിത്തിരി മത്താപ്പോ, ഇത്രയൊക്കെ അവന് വേണ്ടു. എന്റെ കയ്യിൽ അവനൊരു ഉടുപ്പ് വാങ്ങാൻ പോലും കാശില്ല. അത് സാരമില്ല മോനെ, കാശുണ്ടാവുമ്പോ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കണം. അല്ലാതെ ഇപ്പൊ തന്നെ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കണമെന്ന് വാശി പിടിക്കരുത്. കാശില്ലാത്തവനൊക്കെ എന്തിനാടാ വാശി? അങ്കിളിന് അറിയാമല്ലോ എല്ലാം. അടുത്ത ക്രിസ്മസിന് ഒരു പക്ഷേ എന്റെ മോൻ ഡോക്ടർ പറഞ്ഞത്. ഷേ, നാശം. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ എന്റെ ചത്തുപോയ പെങ്ങടെ മകനാ, സമ്മതിച്ചു. പക്ഷേ അതും പറഞ്ഞ് എന്നെ വന്ന് ശല്യം ചെയ്യരുത്. നിന്റെ ചെറുക്കന് ഞാൻ മരുന്ന് മേടിക്കാൻ കാശ് കടം തന്നിട്ടുണ്ടല്ലോ, അത് തന്നെ ഇപ്പം വലിയൊരു തുകയായിട്ടുണ്ട്. പിന്നെ എരക്കാൻ വന്നിരിക്കുക, തെണ്ടികള്, നാണമില്ലാത്ത വർഗം. എടാ, നിന്ന് പൂങ്കണ്ണീര് ഒലിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചെല്ല, എടാ പോകാൻ. ഓരോരോ ഉപദ്രവങ്ങൾ. പത്രോസ്, നീ എന്നറിയില്ലെന്നോ? ഞാൻ തോമസ്. 17 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ നിന്റെ കൂട്ടുകച്ചവടക്കാരൻ, നിന്റെ കൂട്ടുകാരൻ. നീ എന്ത് മറന്നോ പത്രോസ്? ഈ ചങ്ങല ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ചങ്ങല. അന്ന് എനിക്ക് ഏറ്റവും വലുത് പണമായിരുന്നു. ആർക്കും ഒരു ഉപകാരവും ചെയ്തില്ല. കണക്ക് പുസ്തകങ്ങളും പണപ്പെട്ടിയുമായിരുന്നു എനിക്കെല്ലാം. ഒടുവിൽ ഞാൻ ചങ്ങലയിലായി. പത്രോസേ, നിനക്ക് മുന്നറിയിപ്പ് തരാനാണ് ഞാൻ വന്നത്. നീ തീർത്തുകൊണ്ടിരിക്കുന്നത് ചെറിയ ചങ്ങലയല്ല, ഭീകരമായ ചങ്ങലയാണ്. കനൽ പോലെ ചുട്ടുപഴുത്ത മാരക പാപങ്ങളുടെ ചങ്ങല. എന്റെ ദുർവിധി നിനക്കും വരരുത്. 3 ഭൂതങ്ങൾ ഈ രാത്രിയിൽ നിന്നെ സന്ദർശിക്കാൻ വരും. ഒരാൾ ഭൂതകാലം, പിന്നൊരാൾ വർത്തമാനകാലം, മറ്റൊരാൾ ഭാവികാലം. അവർക്ക് നിന്നെ പലതും പഠിപ്പിക്കാൻ കഴിയും. ഭയപ്പെടേണ്ട, ഞാൻ ഭൂതകാലമാണ്. ഇപ്പോൾ കേട്ട പാട്ട് ചെറുപ്പത്തിൽ നിനക്കെന്തിഷ്ടമായിരുന്നു. നീ കഴിഞ്ഞതൊന്നും ഓർക്കാറില്ല, നിനക്കതിനുള്ള സമയമില്ല.
പക്ഷേ ചിലതെല്ലാം നീ ഓർക്കണം പത്രോസ്. എന്നോടൊപ്പം വരൂ, ഞാൻ നിന്നെ ഒരിടത്ത് കൊണ്ടുപോകാം. മറ്റാർക്കും നമ്മെ കാണാൻ കഴിയില്ല. ധൈര്യമായി വരൂ. ഈ ഇരിക്കുന്നത് ആരെന്നറിയാമോ? നീ തന്നെയാണിവൻ, നിന്റെ കഴിഞ്ഞ കാലത്തിന്റെ നിഴൽ. പണവും കണക്ക് പുസ്തകങ്ങളും മാത്രമായിരുന്നു അന്നും നിന്റെ ലോകം. ആരും കൂട്ടുവേണ്ടെന്ന് നീ തീരുമാനിച്ചു. നിന്റെ ഭാര്യയാകാൻ മോഹിച്ച സ്റ്റെല്ലയെ പോലും നീ ആട്ടിയോടിച്ചു പത്രോസ്. ചേട്ടാ, നമുക്ക് നക്ഷത്രം ഇടാം. ഇപ്പൊ വേണ്ട പെണ്ണേ, അപ്പച്ച വരട്ടെ. ഈ പെൺകുട്ടിയെ നീ അറിയുമോ? എന്റെ അനിയത്തി സാറ, അവൾക്ക് എന്നെ എന്തിഷ്ടമായിരുന്നു. അതെ, അവളായിരുന്നു നിന്റെ ഒരേ ഒരു കൂടപ്പിറപ്പ്. വിവാഹിതയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ച ശേഷം അവൾ മരിച്ചു. മരിക്കുമ്പോൾ അവൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, അവളുടെ മകൻ ജോണിക്കുട്ടിയെ നീ നോക്കുമെന്ന്. ആ ചെറുപ്പക്കാരനെ ഇന്നും നീ കരയിച്ചു. ഇന്നും നിന്റെ വീട്ടുമുറ്റത്ത് അവന്റെ കണ്ണുനീര് വീണു. ചേട്ടാ, ഞാനിത് നിവർത്തിയല്ലോ. നീ എന്ന് ആശാക്കും. നമുക്ക് പോകാം, ഇതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റണില്ല. പത്രോസേ, ഞാനാണ് വർത്തമാനകാലം. എന്റെ അങ്കിയിൽ തൊടുക, ഞാൻ നിന്നെ മറ്റൊരു കാഴ്ചയിലേക്ക് കൊണ്ടുപോകാം. എന്താ മോനെ? ഉമ്മിഷ പറക്കുമ്പോ തന്നെ എല്ലാരും കേക്ക് വാങ്ങേ. സന്തോഷം കൊണ്ട്. അടുത്ത കൊല്ലം നമുക്ക് ഒരു വലിയ കേക്ക് വാങ്ങണം. എന്നിട്ട് എല്ലാവർക്കും കൊടുക്കണം. അച്ഛൻ കരയാ? ഇല്ല മോനെ. നിങ്ങളുടെ അങ്ങള് ദുഷ്ടനാ. പൂത്ത പണവും കെട്ടി പിടിച്ചോണ്ട് അയാൾ അവിടെ കിടക്കട്ടെ. അയാൾ ചാവുമ്പോ നരകത്തിൽ പോവും. നിറയെ തീയല്ലേ പാപം. മംഗളിന് പുള്ളും സ്വർഗത്തിൽ ഉണ്ണീഷവും ഉണ്ട്. അങ്ങോട്ട് പോയാ മതി അങ്കിളും എല്ലാരും. പറയൂ, ആ കുട്ടി മരിക്കൂ? മരിക്കാനാണ് സാധ്യത. അവന്റെ രോഗം അത്ര മാരകമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? വേണ്ട, അവൻ മരിക്കണ്ട. എന്തുകൊണ്ട്? ലോകത്തിൽ ആവശ്യത്തിലധികം ആളുകൾ പെരുകിയിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? എനിക്ക് ദുഃഖം സഹിക്കാനാവില്ല. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകൂ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകൂ. എനിക്കറിയാം നിങ്ങൾ ഭാവി കാലത്തിന്റെ ഭൂതമാണ്. വരാൻ പോകുന്നതിന്റെ എന്ത് നിഴൽ ചിത്രമാണ് നിങ്ങൾ എന്നെ കാണിക്കാൻ പോകുന്നത്? ഹേ
ഇയാള് ചത്തോ? മുതലാളി, ഓ ആ മുതലാളി, മുതലാളി മുതലാളി മുതലാളി, നേരെ എത്ര വിളിച്ചിട്ടും ആരെങ്കിലും ഇങ്ങനെ കിടന്നുറങ്ങോ? ഓ, ഞായറാഴ്ച ആണല്ലോ, ഉറങ്ങി തീർക്കായിരിക്കും. മുതലാളി 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 മുതലാളി, അയ്യോ, ഇതെന്താ മരം പോലെ? കർത്താവേ, മുതലാളി മരിച്ച? അങ്ങനെ പിശുക്കൻ പത്രോസും ചത്തു മലച്ചു. ചാവാ നേരത്തെ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടുണ്ടാവില്ല. പന്നി ആരെങ്കിലും അടുപ്പിച്ചിട്ട് വേണ്ടേ? ഉരുത്തം കെട്ട പൊന്നക്കിളവൻ, ഇവനെ കെട്ടിയെടുത്തതിന് നന്ദി ദൈവമേ. നേരെ നരകത്തിലോട്ട് വിട്ടേക്കണേ. കരുണയില്ലാത്ത പിശാശ ഇവൻ. ആ പൂത്തകാശ കുറച്ച് എനിക്കിരിക്കട്ടെ. കുറെ ആട്ടും തുപ്പും കേട്ടതല്ലേ. ഇവന്റെ തെറി കേട്ട് 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 ചെവിക്കല്ല് പോയതാ. ഞാനിവിടെ വന്നിട്ടുമില്ല, നീ ചത്തത് കണ്ടിട്ടുമില്ല. നീ ഇവിടെ കിടന്ന് ചീയണം. പോട്ടേടാ പിശാശിന്റെ മോനെ. ദൈവം ഒരു ജീവിതം നിനക്ക് തന്നിരുന്നു. ആ ജീവിതം നീ കരുണയില്ലാത്തവനായി ജീവിച്ചു തീർത്തു. നന്മയും സ്നേഹവുമല്ല, നീ മനസ്സിൽ അന്ധകാരം സൂക്ഷിച്ചു. പിശുക്കൻ പത്രോസ് എന്ന് ലോകം നിന്നെ വിളിച്ചു. ജീവിതം നീ പാഴാക്കി. ഇനി കരഞ്ഞിട്ട് എന്തു ഫലം? എന്നെ രക്ഷിക്കണം. കർത്താവേ, ഞാൻ മരിച്ചിട്ടില്ല.